ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈബിലെ ഫ്രണ്ട്ഷിപ്സ് ഇന്ന് കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള മെയിലുകളിൽ സ്വാതിക എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഹായ് മാഡം എൻ്റെ പേര് സ്വാതിക എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഞാൻ ഈ പേര് ഇപ്പോൾ സ്വീകരിച്ചതാണ് എൻ്റെ നേരത്തെയുള്ള ജീവിതത്തിൽ ഈ പേരല്ലായിരുന്നു എൻ്റെ പേര് ഞാൻ എൻ്റെ യഥാർത്ഥ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും മാഡം എന്നെ പ്രവീൺ എന്ന് വിളിച്ചോളൂ അതേ മാഡം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് നേരത്തെയുള്ള ജീവിതത്തിൽ ഞാൻ ആണായിട്ടാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ കഴിഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ എന്നിലെ സ്ത്രൈണത മനസ്സിലാക്കുകയും ധാരാളം അടിയും ഇടിയും നാട്ടുകാരുടെ പരിഹാസവും ഒക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു തെക്കൻ കേരളത്തിലായിരുന്നു എൻ്റെ വീട് പിന്നീട് ഞാൻ എറണാകുളത്തേക്ക് ചേക്കേറി അന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇതേപോലെയുള്ള ഒരു സ്വീകാര്യത ഇല്ലായിരുന്നു ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഒരു ഓഫീസിലെ ക്ലീനറായിട്ടാണ് ഞാൻ ജോലി ചെയ്തത് പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് സ്ത്രയണഭാവത്തിൽ അവിടെ പോയിട്ട് ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും എൻ്റെ കൂടെ ഇതേ സമാന ചിന്താഗതിയുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അവളിപ്പോൾ പൂർണ്ണയായിട്ടുള്ള സ്ത്രീയാണ് ഒരാൾ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവിടെയല്ല ചെന്നൈയിലാണ് താമസിക്കുന്നത് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും എറണാകുളത്ത് രാത്രി രാത്രിയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സാരിയൊക്കെ പൊട്ടു തൊട്ട് കണ്ണെഴുതി ചായമൊക്കെ പൂശി സൗത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള സ്പേസിൽ പോയി നിൽക്കുമായിരുന്നു ആ റെയിൽവേ പാളത്തിനും ആ റോഡിലുമായിരുന്നു ധാരാളം ബിസിനസ് നടക്കാറുണ്ടായിരുന്നത് ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ദ്രോഹിക്കും ചില ആളുകൾ സ്നേഹത്തോടുകൂടി പെരുമാറും ചില ആളുകൾ കാണുന്നുണ്ടെങ്കിൽ വന്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കുറ്റിക്കാടുകളിലും അവരുടെ റൂമുകളിലും ഞങ്ങളുടെ റൂമുകളിലുമൊക്കെ പല ആളുകളും വന്നിട്ടുണ്ട് ആ ഒരു ഓഫീസിലെ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയും ഇല്ലായിരുന്നു ഞാനും അവളും കൂടി മനഃപൂർവ്വമാണ് ഒരു വർക്കിന് ഇറങ്ങി തിരിച്ചത് ധാരാളം കസ്റ്റമേഴ്സുമായിട്ട് ഞങ്ങൾ അങ്ങനൊരു ഉണ്ടായിട്ടുണ്ട് ഒരുമാതിരി നല്ല വരുമാനവും കിട്ടിയിരുന്നു ചിലപ്പോഴൊക്കെ അവിടുത്തെ കള്ളന്മാരുടെയും പിടിച്ചു ഒക്കെ ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവർ അവരുടെ ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നിർബന്ധിക്കാറുമുണ്ട് കാര്യം ഇരുണ്ട ആ വഴികളിൽ അത്തരമുള്ള ആളുകൾ പതിയിരിപ്പുണ്ടായിരുന്നു ആളുകളുടെ ദാഹത്തെയും മോഹത്തെയും ചൂഷണം ചെയ്യുന്ന ആളുകൾ ഞാൻ എന്തായാലും ആ ഗ്യാങ്ങിലൊന്നും ചേർന്നില്ല ഞാൻ അവരോട് തുറന്നു പറഞ്ഞിട്ട് എൻ്റെ ശരീരം കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിനുള്ള പ്രതിഫലമാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള പ്രതിഫലം ഞാനൊരു ബാങ്കിൽ കുന്നിക്കുരു കണക്ക് ഞാൻ സ്വരിക്കൂട്ടി ഏകദേശം ഒരു ലക്ഷം രൂപ ആയപ്പോൾ എനിക്ക് പെണ്ണാകണം എന്നുള്ള മോഹം വന്നു എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു ആ സമയത്താണ് വേറൊരു ട്രാൻസ്ജെൻഡർ കുട്ടി എന്നോട് പറഞ്ഞത് നാഗർകോവിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ആളുകൾ ഇതിന് സഹായിക്കാനുണ്ട് ട്രാൻസ്ജെൻഡർ അവിടെ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നുണ്ട് കുടുംബം പോലെ താമസിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം മോഹങ്ങൾ നടക്കുമെന്ന് അങ്ങനെ ഞാൻ വേറൊരു ട്രാൻസ്ജെൻഡറുമായിട്ട് നാർഗോവിലേക്ക് ട്രെയിൻ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഹിജറകളുടെ സിസ്റ്റമാണ് ഒരു വീടുണ്ട് അവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ ശിഷ്യായിട്ട് അവിടെ ചേരണം ആ വീട്ടിൽ താമസിക്കാം പക്ഷേ തെരുവിൽ ഇറങ്ങിയിട്ട് ശരീരം ഉപയോഗിക്കുന്നതിൽ ഒരു അമ്പത് ശതമാനത്തോളം ആ വീട്ടിൽ കൊടുക്കണം പിന്നെ ചിലവ് കാശും കൊടുക്കണം കുറച്ചൊക്കെ അവർ സേവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരും അങ്ങനെയായിരുന്നു എന്തായാലും ഇവിടെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാനും അലറ ചില്ലറ വേറെയും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ആറുമാസം കൂടി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ പറ്റി അപ്പോൾ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന കാശും ഈ കാശും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എനി ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് വന്നു അവിടെ അപ്പോൾ എൻ്റെ അമ്മ ആ ഹിജറ ഗ്രൂപ്പിലുള്ള അമ്മയാണ് അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിയത് ചെന്നൈയിലാണ് എൻ്റെ സർജറി നടത്തിയത് എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഹിജറ ഗ്രൂപ്പുകളിൽ അമ്മയൊക്കെ സ്വീകരിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നുന്നു ഇപ്പോൾ തന്നെ പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ അമ്മയുണ്ട് മകളുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യം വന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആരും ബന്ധുക്കളില്ല എല്ലാവരും അവരെ ആട്ടി ഓടിക്കുക മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഹിജറ കൾച്ചറിൽ മാത്രമാണ് ഇങ്ങനെയൊരു സംസ്കാരമുള്ളത് അതായത് ആ ഗ്രൂപ്പിൽ ചെല്ലുന്നവരെ മോളായിട്ട് സ്വീകരിക്കുകയും ഒരു അമ്മയുടെ സ്നേഹത്തോടൊപ്പം പറ്റിയില്ലെങ്കിൽ പോലും ഒരു ബന്ധു എന്നുള്ള നിലയിൽ റെസ്പോൺസിബിളായിട്ട് നിൽക്കുന്ന ഒരമ്മ അതേപോലെ തന്നെ അവിടുത്തെ മറ്റ് സഹോദരങ്ങളുടെ രീതിയിൽ തന്നെ നമ്മുടെ കൂടെ വരാനും ആശുപത്രിയിലൊക്കെ നിൽക്കാനും നമ്മളെ ശുശ്രൂഷിക്കാനും ആളുകളെ കിട്ടും നമ്മളെ ആരുമല്ലാത്ത രക്തബന്ധത്തിൽ ആരുമല്ലാത്ത ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിജഡ ഗ്രൂപ്പ് എന്നതുകൊണ്ട് അതിനെ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റുകയില്ല കാര്യം അവിടെയുള്ള എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമാണ് എൻ്റെ സർജറിക്ക് എല്ലാം എൻ്റെ കൂടെ നിന്നത് അങ്ങനെയാണ് ഞാൻ ഒരു പെണ്ണിൻ്റെ അവയവങ്ങളിലേക്ക് മാറി പൂർണ്ണ സ്ത്രീയാകാൻ ട്രൈ ചെയ്തത് എന്തായാലും അന്ന് അമ്മയും എൻ്റെ സഹോദരങ്ങളും എല്ലാം ഏറ്റവും കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ എന്തായാലും അന്ന് നിൽക്കില്ലല്ലോ അതുകൊണ്ട് ഇനി ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കിടയിൽ അല്ലെങ്കിൽ ഹിജറ കമ്മ്യൂണിറ്റിക്കിടയിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള മനസ്ഥിതിയുള്ള ധാരാളം പേര് അവിടെ ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയാം ചിലപ്പോൾ ചില ഗ്യാങ് വാറുകളൊക്കെ കാണും ചിലപ്പോൾ ഒരമ്മയുടെ മക്കളെന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ മറ്റൊരു അമ്മയുടെ മക്കൾക്ക് ഇഷ്ടമാകില്ലായിരിക്കും ചിലപ്പോൾ ഈ കൾച്ചർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നവർക്കും അതുപോലെ വീട് വിട്ടൊക്കെ പോകുന്നവർക്കും വലിയൊരു അഭയസ്ഥാനം തന്നെയാണ് ഇത്തരം ഹിജഡ ഗ്രൂപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒത്തിരി പേർക്ക് അവർ അഭയം കൊടുക്കാറുണ്ട് അതിൽ ചില രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടൊക്കെയുള്ള കളക്കളികളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം പലവിധ സ്വഭാവങ്ങളുള്ളത് അല്ലെ സിംഹവും ആടും മാനും മോയലും എല്ലാം കൂടി ഒരു കൂട്ടിൽ കിടക്കുമ്പോഴത്തേക്കിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്നത് അപ്പോൾ മാഡം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയൊന്നും അല്ല എനിക്ക് കിട്ടിയത് അവിടെ ഉണ്ടായിരുന്ന ഹിജറ കൂട്ടുകാരെ പറഞ്ഞു മാലാടി എന്ന് പറഞ്ഞിട്ടുള്ള ഗർഭനിരോധന ഗുളിക കഴിച്ചു കഴിഞ്ഞാ എന്നുണ്ടെങ്കിൽ നല്ലപോലെ പോലെ മാരടത്തിന് വികാസം വയ്ക്കുമെന്ന് അങ്ങനെ ഞാൻ മൂന്ന് മാസത്തോളം അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും മാറടം വലുതായി ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അപ്പോൾ എനിക്കെന്നറിയില്ലായിരുന്നു അങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്ന് പല ആളുകളും ഹോർമോണൽ സ്ത്രീ ഹോർമോൺ ഗുളികളെ മേടിച്ചിട്ട് വെറുതെ കഴിക്കാറുണ്ട് ഇതേപോലുള്ള ഗർഭനിരോധന ഗുളികളൊക്കെ കഴിക്കാറുണ്ട് മാറണം വളരെ അങ്ങനെ സ്ത്രീ ഹോർമോൺ അടങ്ങിയ ഗുളികൾ കഴിക്കുമ്പോഴത്തേക്കിന് ആ ഒരു മാർഗത്തിന് വളർച്ചയുണ്ടാകും പക്ഷേ അത് തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ ധാരാളം സൈഡ് എഫക്ട്സുകൾ എനിക്ക് പിന്നീടാണ് ഉണ്ടായത് പിന്നീട് സർജറി ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തിയത് പല രീതിയിലുള്ള മൂന്നാല് ശസ്ത്രക്രിയകൾക്ക് ശേഷമാണ് എനിക്ക് സജീവമായിട്ടുള്ള സ്ത്രീയുടെ അവയവങ്ങൾ ഉണ്ടായത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം തേടി തേടിയിറങ്ങിയത് ഞാൻ കൊടുത്തത് ട്രാൻസ്ജെൻഡർ ആയിരിക്കുമ്പോൾ ആണിൻ്റെ അവയവങ്ങൾ ഉണ്ടായിട്ട് പെണ്ണിനെ പോലെ ഒരുങ്ങി നടന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഡിമാൻഡ് എന്തായാലും എനിക്ക് കിട്ടും നല്ലതുപോലെ സ്നേഹത്തോടു കൂടി എന്നെ സംരക്ഷിക്കാൻ ഒരാളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ത്രീയായിട്ട് മാറിയത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ പെണ്ണിനെ പെണ്ണിനെപ്പോലെ ഇരിക്കുകയാണെങ്കിൽ പോലും എന്നെ പിന്നീട് ആരും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടില്ല അഞ്ചും ആറും ഏഴും മാസം ഒക്കെ ഓരോരുത്തർ കൂടെ നിർത്തും അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊതിയും മതിയും വരുമ്പോൾ അവർ തെരുവിലേക്ക് വലച്ചു കളയും അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും അങ്ങനെ ഒരു ജീവിതമാണ് നയിച്ചു വന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് വർഷം ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആണിൽ നിന്ന് പെണ്ണാകാനുള്ള ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊരുപത്തിലുള്ള മാറ്റങ്ങളും സത്യം ഉണ്ടായിട്ടില്ല എൻ്റെ പഴയ ജീവിതം തന്നെയാണ് ഞാൻ പിന്നീട് നയിക്കേണ്ടി വന്നത് എന്നെ ആരും ഭാര്യയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഞാൻ ഓർത്തത് അപ്പോഴെങ്കിലും എനിക്ക് സ്ഥിരമായിട്ട് ഒരു പാർട്ണറെ കിട്ടുമെന്നായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പഴയ രീതിയിൽ തന്നെയാണ് പല ആളുകൾക്ക് കാമിനിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇപ്പോഴും നാഗർകോവിലിൽ തന്നെയാണ് ഉള്ളത് എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് പെണ്ണായ ശേഷം തീർച്ചയായിട്ടും കുറച്ചുകൂടി വില കൂടിയിട്ടുണ്ട് കാശിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട് അതല്ലാതെ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല എനിക്കിങ്ങനെ മാറിയതിന് ശേഷം കിട്ടിയത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ ിന് മനസ്സിന് വിഷമമാണ് പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരെ എല്ലാ കാലത്തും സ്വീകരിക്കണമെന്നില്ല വീട്ടുകാർ പോലും അവരെ തിരസ്കരിക്കും അങ്ങനെ തെരുവിലിറങ്ങി നടന്ന് ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് എന്താണ് പിന്നെ ചെയ്യേണ്ടത് അപ്പോൾ ചിലപ്പോൾ ബിഷപ്പ് കൊണ്ട് ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു പോകും നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ ഏത് രീതിയിലുള്ള അധ്വാനത്തിനാണ് ആളുകൾ സമ്മതിക്കുന്നത് അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല ഞാനത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മാഡം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും എൻ്റെ ജീവിതം ഈ പറഞ്ഞതുപോലെ അധ്വാനിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിലല്ല ധാരാളം പുരുഷന്മാരാണ് എനിക്ക് പണം തരുന്നത് അത് എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ നന്നായിട്ട് സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ പിന്നോട്ട് നോക്കുമ്പോഴത്തേക്കിന് ട്രാൻസ്ജെൻഡർ ആയിരുന്നാലും ഫീമെയിലായിരുന്നാലും മെയിലായിരുന്നാലും എൻ്റെ ജീവിതത്തിന് എന്തര്ഥമാണെന്നുള്ളത് ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട് ഇത്രയും വലിയ ഒരു മാറ്റങ്ങളുണ്ടായിട്ടും എൻ്റെ ജീവിതം ഒട്ടും മാറിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട് പിന്നെ വീട്ടുകാരാണെങ്കിലും എന്നോട് യാതൊരു അടുപ്പവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്താണ് ലൈഫിൻ്റെ സെക്യൂരിറ്റി എന്ന് ഓർത്തിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഞെട്ടിത്തിരിക്കാറുണ്ട് എങ്കിൽ കൂടിയും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതുമുണ്ട് പിന്നെ ഇതേപോലെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് മനുഷ്യർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ അതിന് കാരണം തീർച്ചയായിട്ടും അറിവില്ലായ്മയാണ് അവർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സ്ട്രഗിളിനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കല്യാണം കഴിഞ്ഞ ആളുകൾ ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് ആ വിവാഹ ജീവിതത്തോട് പൊരുത്തപ്പെടാതെ ആ വിവാഹം അല്ലെങ്കിൽ കുടുംബം ഉപേക്ഷിച്ചിട്ട് മക്കളെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്ത്രീയാകാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ പലരും ധാർമ്മികതയില്ല എന്ന് പറയും പക്ഷേ എങ്കിൽ കൂടിയും എന്ത് ചെയ്യാനാണ് ഉള്ളിൽ ഉള്ളിലിരുന്ന് സ്ത്രീ വിളിക്കുകയാണ് ആ സമയത്ത് കുടുംബമെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയേ പറ്റൂ പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കണം എന്നൊന്നുമില്ല എൻ്റെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കുന്നുണ്ട് മറു നോക്കുമ്പോൾ കുളമാണ് പക്ഷേ പറയാൻ പറ്റില്ല എല്ലാവരുടെയും ലൈഫ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ജീവിതത്തിൽ മുഴുവൻ ആഗ്രഹങ്ങളും സാധിച്ചവർ ആരും കാണില്ല ഇങ്ങനെയൊരു മാറ്റ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ധാരാളം മെഡിസിൻസ് കഴിക്കേണ്ടി വരുന്നുണ്ട് ചില ആരോഗ്യ അസ്വസ്ഥതകളും ഒക്കെയുണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതെങ്കിലും എൻ്റെ ദേഹത്തിന് അത്ര വലിയ ബലമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് കുറേ അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ശരീരമാറ്റ ശസ്ത്രക്രിയകൾ അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരു സ്ത്രീയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്തായാലും എൻ്റെ ജീവിതം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട് ദുഃഖവും സങ്കടവും ഒക്കെ വരാറുണ്ട് അതേപോലെ തന്നെ ഡിപ്രഷനിലേക്കും കൂപ്പ് കൊത്താറുണ്ട് പിന്നെയും ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് കാരണം ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട് മാഡത്തിനോട് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞതല്ല മാഡം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും വായിക്കണം കാര്യം ഇതിനു മുമ്പ് ഞാനൊരു മെയിലയച്ചിരുന്നത് അത് മാഡം വായിച്ച് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അയച്ച മെയിലിന് ഒരു പ്രാധാന്യം നൽകി വായിക്കണം അത് കേൾക്കാൻ എനിക്കൊരു സന്തോഷമാണ് മാഡത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് അറിയാൻ

എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ഈ മെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം പറഞ്ഞതു മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കഴിഞ്ഞ മെയിലും അതേപോലൊരു മെയിൽ കൊണ്ട് ചിലപ്പോൾ ഈ ടീംസിൽ ആരെങ്കിലും കണ്ടിട്ട് ആ ശരി ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് കരുതി മാറ്റി വെച്ചതായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും വായിക്കാതിരുന്നത് അതിന് ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നത് എന്തായാലും എല്ലാവരുടെ ജീവിതത്തിനും പ്രാധാന്യമുണ്ട് അതിപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഇൻ്റർസെക്സ് ആണെങ്കിലും ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും ആയിട്ടുള്ള പെണ്ണിനെ മാത്രം മോക്കുന്ന ഒരാണെങ്കിലും പെണ്ണാണെങ്കിലും ആരായാലും എല്ലാവരും മനുഷ്യരാണ് അതിനകത്ത് യാതൊരു മാറ്റവുമില്ല പിന്നെ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ആരാണ് തന്നത് ദൈവമെന്ന് പറഞ്ഞൊരാളുണ്ടെങ്കിൽ ആ ആൾ തന്നതാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അതിന് ആരെയും കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ചോലിലെടുത്ത് അടിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാലോ മാറുകയില്ല ഇപ്പം എനിക്ക് ആണുങ്ങളെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളെ തന്നെ ഇഷ്ടപ്പെടണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പലരും ചോദിക്കും ആണുങ്ങളെല്ലാം അങ്ങ് പെണ്ണായിട്ട് മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം അങ്ങ് ആണായിട്ട് മാറാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണുങ്ങളും ആണുങ്ങളും കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം ലോകംകുളം കുളമാകില്ല എന്ന് ഈ ലോകം ഒരിക്കലും അങ്ങനെയൊന്നും സ്നേഹിച്ചു കഴിഞ്ഞാൽ കുളമാകില്ല കാര്യം എല്ലാവരും കൂടി അങ്ങനെയൊന്നും ആയി മാറുകയില്ല അതായത് ഒരു ജനസംഖ്യയിൽ ഇത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ നാച്ചുറലായിട്ട് ആ ഒരു ചോദന വരികയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടാകുകയുള്ളു അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ഉണ്ടാകുന്നത് ഒരു ആയിരം പേരെടുത്തു കഴിഞ്ഞാൽ ഇത്ര പേർക്കായിരിക്കും അല്ലെങ്കിൽ ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേർക്കായിരിക്കും അത് എല്ലാവരും ഒന്നും ഈ പറഞ്ഞതുപോലെ ഗേ ആയി മാറുകയോ ട്രാൻസ്ജെൻഡേഴ്സ് ആയി മാറുകയോ ഒന്നും ചെയ്യില്ല ദൈവത്തിന് എല്ലാത്തിനും അല്ലെങ്കിൽ പ്രകൃതിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട് അപ്പോൾ ആണും പെണ്ണും തമ്മിൽ കുടുംബമുണ്ടാക്കിയിട്ട് അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന ആ രീതിയിൽ മനോഭാവമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ അതല്ലാതെ ഏറ്റവും ചുരുക്കമായി ന്യൂനപക്ഷമായിട്ട് ഇത്തരം വ്യത്യസ്ത സ്വഭാവങ്ങളെ ഉള്ളവരെയും ദൈവം സൃഷ്ടിക്കും അതും നോർമലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സന്തുലിതാവസ്ഥ നിലനിർത്തിപ്പോണം നമ്മളിപ്പോൾ എത്രയോ ദൈവത്തെ വിളിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ എത്ര ആരാധനകൾ നടത്തുന്നു എന്ന് വെച്ചിട്ട് ഈ ലോകത്തുനിന്ന് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ ഇല്ല അതൊരു പോലും നടന്നുകൊണ്ടേയിരിക്കും ദൈവത്തിനെല്ലാത്തിനൊരു നീതിയുണ്ട് അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റുകയില്ല എല്ലാം നോർമലാണ് ഒരു കണക്കിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല ദൈവം അറിയാതെ എവിടെ ഇരിയില്ല പോലും അനങ്ങുന്നില്ലതാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അതിഷേപിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്വർഗ്ഗ സ്നേഹമുള്ളവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ഒന്നും നമുക്ക് ഏതെങ്കിലും രീതിയിൽ അപമാനിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനുള്ള അവകാശമില്ല എല്ലാ ആളുകളുടെയും സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഓരോ രീതിയിലാണ് ഇപ്പം ആണുങ്ങളിലാണെങ്കിലും ചതിക്കുന്നവരുണ്ട് ദുഷ്ടന്മാരുണ്ട് പെണ്ണുങ്ങളിലാണെങ്കിലും ഉണ്ട് അത് ഉണ്ട് സ്വർഗ്ഗ ഉണ്ട് ഇനി ഏത് കാറ്റഗറിപ്പെട്ട ആളുകളിലും അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തനിത്തനി മനുഷ്യർ കാണിക്കുന്ന ഓരോരോ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മളൊരു വർഗ്ഗത്തെയോ ഒരു വംശത്തെയോ ഒരു സംസ്ഥാനത്തെയോ ഒരു ജില്ലയെയോ ഒരു സ്ഥലത്തെയോ നമുക്ക് പറയാൻ പറ്റുകയില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ പുരുഷനായിരുന്നു നിങ്ങൾക്ക് സ്ത്രീയാണ് ഉള്ളിൽ എന്ന് തോന്നിയത് കൊണ്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊതിച്ചു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആദ്യം ഈ പറഞ്ഞതുപോലെ സ്ത്രീ ഹോർമോൺ അടങ്ങിയ ഗുളികൾ വാങ്ങി കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത് കഴിക്കുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മാറിടം വികസിക്കും അങ്ങനെ വികസിക്കുന്ന കുറേ ആളുകളുണ്ട് അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ പോലും ഹോർമോൺ ഗുളികകൾ ഒരു എൻഡോ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പറഞ്ഞതുപോലെ ആണ് പെണ്ണാകണം ണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ജെൻഡർ ക്ലിനിക്കുകളുണ്ട് ഇതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ക്ലിനിക്കുകളുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡോ ക്രൈനോളജിസ്റ്റിനെ പോയി കാണുക നമ്മുടെ എറണാകുളത്തൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും എല്ലാ ഹോസ്പിറ്റലുകളും ഉണ്ട് അവിടെ പോയിട്ട് കാണുക കണ്ടിട്ട് നിങ്ങളുടെ ഹോർമോൺ ലെവൽ അനുസരിച്ചിട്ട് അത് പതുക്കെ 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 അത് കഴിച്ചിട്ട് ഒരു സ്ത്രൈണത വരുത്തിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാനുണ്ട് അതറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അതെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് എങ്ങനെയാണ് സ്ത്രീ ആയിട്ട് മാറുക എന്നുള്ളത് അപ്പം അങ്ങനെ എന്തായാലും അറിവില്ലായ്മ കൊണ്ട് ഗുളികളൊന്നും എടുത്ത് കഴിക്കണമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതായത് എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതത്തിൽ ഇത്തരം കഥകൾ തന്നെ കാണും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തം ശരീരം ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം എറണാകുളത്തെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല കാരണം അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് പോയിരുന്നു കാര്യം ഞാൻ എൻ്റെ ഫാമിലി എല്ലാം കൂടെ പോയിരുന്നു ഒരു രാത്രി ഒമ്പത് മണിയായി കാണും ആ സമയത്ത് ആ കെ എസ് ആർ ടി സി ഓവർ ബ്രിഡ്ജ് ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ കൂടി ഓവർ ബ്രിഡ്ജിലോട്ട് കയറി പോകുന്ന ആ ഭാഗത്ത് ആ ഒരു ഓവർ ബ്രിഡ്ജ് തുടങ്ങുന്ന സ്ഥലത്ത് എന്തോ ഒരു ബൈക്ക് വന്ന് സ്റ്റക്കാകുമോ എന്ന് ചെയ്തിട്ട് വാഹനങ്ങൾ അന്ന് വളരെ കുറച്ച് വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളു അവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മോൾറെഡി കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് സ്റ്റക്കായി അവിടെ നിന്നു ആ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോഴുണ്ട് ആ ഒരു ഓവർ ബ്രിഡ്ജ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചോണ്ട് ആ ഒരു വോളിൽ ഒരു പെണ്ണിരിപ്പുണ്ട് നല്ലൊരു സുന്ദരിയായിട്ടൊരു പെണ്ണാണ് ദൂര കാഴ്ചയാണ് കുറച്ച് ദൂരെ ഞങ്ങൾ അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വണ്ടി വളരെ വളരെ സ്ലോ ആയിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അയ്യോ ഇതേ അവിടെ നല്ലൊരു പെൺമുള്ള ഇരിക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ രാത്രി ഇറങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ല ഈ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിൽക്കുകയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടി നോക്കുന്ന കാഴ്ച ഭയങ്കര സുന്ദരിയാണ് അപ്പോൾ കാർ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോഴത്തേന് അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും ഈ പറഞ്ഞ ഇതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ കാണിച്ചു പക്ഷെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ത്രീയല്ല ശരിക്കും സ്ത്രീയെ പോലെ ഇരിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആണ് അത് അതിലേറ്റവും കൂടുതൽ എനിക്ക് അരോചകമായിട്ട് തോന്നിയൊരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് അരോചകമായി തോന്നിയത് എന്താണെന്ന് അറിയാമോ ആ പെൺകുട്ടിയുടെ ആ നെഞ്ച അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഹോർമോണോ ഏതാണ്ട് കഴിച്ചിട്ട് ചക്ക പോലെ ഉണ്ട് ഒരു സാധാരണ സ്ത്രീക്കുള്ളതിനെക്കാട്ടിൽ പത്തിരട്ടി വലിപ്പമുണ്ട് അതിൻ്റെ ആ ഒരു കാര്യം അതായത് ആ ഒരു മാറിടമെന്ന് പറയുന്നത് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് കാണുന്നത് പോലെ വെട്ടി താഴേക്ക് ഇറക്കിയിട്ടുള്ള ഒരു ടീഷർട്ട് പോലെ എന്തോ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഈ പറഞ്ഞതുപോലെ നമ്മൾ നീലപ്പാടം എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് പോലും അങ്ങനെ ഒരു ബ്ലൗസ് ഇട്ട ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ പോകുന്നവരും വരുന്നവരും എല്ലാം ഇങ്ങനെ ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ളവരെ വളരെ കൂടി നോക്കുന്ന കാര്യം എന്തായാലും തലയിൽ മുല്ലപ്പ് വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങി നിൽക്കുന്ന ഒരു ചേച്ചിമാരും ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല എത്രയോ പേര് നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് കൗൺസിലിങ്ങിന് വന്നിട്ട് അവർ പോലും ഡ്രസ്സിങ്ങിൽ ഈ പറഞ്ഞതിൽ ഇത്രയും വലിയൊരു ട്രാസ്റ്റിക്കായ മാറ്റം വരുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഹസ്ബൻ്റും ബാക്കി കാർന്നവരും എല്ലാം വളരെ കൗതുകത്തോടുകൂടി നോക്കാം അവർക്ക് ഇപ്പോൾ ആണുങ്ങള് നോക്കിയാലും കുഴപ്പമില്ല പെണ്ണുങ്ങൾ നോക്കിയാലും ഒരു കുഴപ്പമില്ല ശരിയാണ് ഒരു ഒരു പെണ്ണ് രാത്രിയിൽ വിളക്കും വിളക്കുംകാലിൻ്റെ ചോട്ടിലിരിക്കുമ്പോഴത്തേന് എന്താണേലും ആളുകൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞതുപോലെ ഇത് തന്നെ എന്ന് മനസ്സിലാവില്ല അവൾ വന്നിട്ട് അവിടെ വേറെ എന്തെങ്കിലും നടത്താം അപ്പോൾ ആരും ഒഴിയാൻ വേണ്ടല്ലോ വന്നിരിക്കുന്നത് അത് മനസ്സിലാകും അപ്പോൾ ഇത്തരം പ്രദർശനങ്ങൾ കാണിക്കുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പൊട്ടി പത്ത് പേര് കാണുമായിരിക്കാം എറണാകുളത്ത് പക്ഷേ അതിലേക്കൂടെ കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണെങ്കിൽ അവരെന്താണ് വിചാരിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയാണ് എന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് അവരെക്കുറിച്ചിട്ട് എന്താണെന്ന് അറിയുകയില്ല അത് ഒന്നാമത്തെ കാര്യം ആരെങ്കിലും ഒരാൾ കാണിക്കുന്നത് കണ്ടുകിട്ട് നമ്മൾ പറയണം ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ഇങ്ങനെയാണെന്ന് അതായത് വിസിബിലിറ്റി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരിങ്ങനെയാണ് അതുകൊണ്ട് കാണാത്തവരും ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്ന ആ ഒരു വിഡിദ്ധമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മളെ പോലെ തന്നെയുള്ളവരാണ് അപ്പോൾ അതിനിടയിൽ നല്ല ആളുകളും കാണും ചീത്ത ആൾക്കാരും കാണും കളത്തരം കാണിക്കുന്നവർ കാണും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും എന്താ പുണ്യവന്മാരെ പുണ്യമതികളെ വേതാണ്ടാണോ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിലും ഇതുപോലുള്ള ആളുകൾ കാണുമായിരിക്കും അപ്പോൾ ഒരാളെ കണ്ടിട്ട് മറ്റു സമൂഹത്തെയോ അല്ലെങ്കിൽ മറ്റൊരു വർഗത്തെയോ നമ്മൾ ആക്ഷേപിക്കാൻ മുതിരരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടിന് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഫ്രണ്ട് ഉണ്ട് അവളെ ഞാൻ ഫ്രണ്ടെണ്ണം തന്നെയാണ് വിളിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവളെ വിശ്വസിച്ച് കൊണ്ടുപോകാം അങ്ങനെ ഒരു ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നിങ്ങളോട് കാര്യം അവൾക്ക് വീടൊന്നും ഇല്ലാതിരിക്കുകയാണ് അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പൈസയൊക്കെ ഇതിനകത്തോടെ ചോദിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അവൾക്ക് സമാഹരിച്ച് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റിക്കൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പൈസ തരികയില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ കാര്യം ഞാനൊരു പ്രസൻറ്ററായിട്ട് വീഡിയോയിൽ വന്ന് ചോദിക്കുവാൻ െങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ തന്നിപ്പോ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരോട് ചാറ്റിക്ക് വേണ്ടി പൈസ ചോദിക്കുന്നത് ഞാനങ്ങ് നിർത്തി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കും അപ്പോൾ ഈ കഥ ഞാൻ വായിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ കുട്ടിയുടെ ഒരു ജീവിതമാണ് പറഞ്ഞത് ആ ജീവിതം നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പടവിട്ടിട്ട് ഇങ്ങനെ നയിക്കുന്ന എല്ലാവരോടും ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല എല്ലാവരോടും കാര്യം ഞാനും എന്തെല്ലാം സ്ട്രഗിളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് നേരത്തെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്ത്രീയെന്ന നിലയിൽ ണെങ്കിലും പുരുഷനെന്ന നിലയിലാണെങ്കിലും ട്രാൻസ്ജെൻഡർ എന്ന നിലയിലാണെങ്കിലും മനുഷ്യർ എന്നുള്ള നിലയിൽ സ്ട്രഗിളിൽ കൂടിയാണ് നമ്മളെപ്പോഴും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോടും എനിക്ക് ബഹുമാനക്കുറവൊന്നുമില്ല അപ്പോൾ കുട്ടിയുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ ഇനി വരുന്ന ഒരാളുകൾക്കും ആ അനുഭവങ്ങൾ ഒരു പാഠമാകട്ടെ ഇത് കേൾക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാത്ത ആളുകളാണെങ്കിലും ഇങ്ങനെയൊരു ജീവിതം ഉണ്ടോ എന്ന് മനസ്സിലാക്കട്ടെ പിന്നെ നമുക്കൊരു ജീവിതമുണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോയിട്ട് നമ്മുടെ ജീവിതം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ നല്ല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് കുട്ടി പറഞ്ഞത് എന്തായിരുന്നാലും ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ ഉഷ്യൂസ് ഇങ്ങനെ കത്തിനിൽക്കുന്ന സമയത്ത് ഞാനിത് വായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിട്ട് കാണാതെ നമ്മളിൽ ഒരാളായിട്ട് കാണുക കാര്യം നമ്മൾ രാവിലെ പത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം പത്രത്തിൽ ഉണ്ടാക്കുന്നത് അല്ലല്ലോ അത് അപൂർവമായിട്ട് വല്ലവോ ഒന്നോ രണ്ടോ വരത്തുള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ നടക്കുന്നത് സാധാരണ നമ്മൾ ഭയങ്കര നല്ലവരാണെന്ന് വിചാരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെസ്സേജ് ചെയ്യുക സമയം പോലെ വായിക്കുന്നതായിരിക്കും him um.